ഈ ഒരു പ്രത്യേക റിപ്പോർട്ട് കാണാം. മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ച് ഓരോ തെരഞ്ഞെടുപ്പും കടന്നുപോയ കാലഘട്ടത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. ആദ്യ തെരഞ്ഞെടുപ്പും കന്നി വോട്ടും ഇഷ്ട നേതാക്കളും തുടങ്ങി ഇവർക്ക് പറയാൻ വിശേഷങ്ങളേറെയുണ്ട്. വെസ്റ്റ് ഹിൽ അനാഥ മന്ദിരത്തിലെ അന്തേവാസികളിൽ പലർക്കും പങ്കുവയ്ക്കാനുള്ളത് കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്ത ഓർമ്മകൾ കൂടിയാണ്. കോഴിക്കോട് നിന്ന് മേഘ്ന മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് അടുക്കാറാകുന്നു. പുതിയ കാലത്തെ തിരഞ്ഞെടുപ്പും പ്രചരണ രീതികളും മാത്രം പരിചയമുള്ള നമ്മൾ ഇന്ന് പോകുന്നത് അല്പം പ്രത്യേകതയുള്ള കുറച്ച് വോട്ടോർമ്മകളിലേക്കാണ്. എത്ര വയസ്സ് തൊട്ട് വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടോ? ഒരു 10-24 കൂട്ട് അങ്ങനെയൊക്കെ ഓർമ്മയുള്ളൂ മോളെ. ഈ ആദ്യം വോട്ട് ചെയ്ത ഓർമ്മ എങ്ങനെയാണ്? ആദ്യം വോട്ട് ചെയ്തത് ആഴ്ചവട്ട സ്കൂളിലാണ്, മംഗാവ. അവിടെയാണ് ഞാൻ വോട്ട് ചെയ്തത് ആദ്യമായിട്ട്. ഏതെങ്കിലും നേതാക്കളെയൊക്കെ ഓർമ്മയുണ്ടോ? പഴയ കാലത്തെ നേതാക്കന്മാരെയൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. പഴയ മുഖ്യമന്ത്രിമാരെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയും വീട്ടൊന്ന് പുറത്തു പോകാത്തൊരു ഒരു അന്തസുരീക്ഷണ എൻ്റെ ജീവിതം. അമ്മയച്ഛനൊന്നുമില്ല, വിദ്യാഭ്യാസത്തിന്മാരെ കൂടെ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരുമില്ല. അച്ഛൻ 8 വയസ്സാകുമ്പോൾ മരിച്ചിരിക്കുന്നു. അമ്മ അച്ഛൻ 56 വയസ്സാകുമ്പോൾ അമ്മയും മരിച്ചു. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ്. പിന്നെ ഒരു ജീവിതമാണ് അതെന്ന് മാത്രം. അല്ലാതെ കണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇപ്പം ഈ അനാഥ മന്ദിരമാണ് പുണ്യമന്ദിരമായിട്ട് കൊണ്ടത്. എന്തായാലും ഇപ്രാവശ്യം വോട്ട് ചെയ്യും. 18 വയസ്സ് മുതൽ തൻ്റെ 66 വയസ്സ് വരെ വോട്ടും മുടങ്ങാതെ ചെയ്തതും കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങുന്ന നേതാക്കളെ ഓർത്തെടുക്കുകയുമാണ് മീനാക്ഷി അമ്മയും. ഏത് വയസ്സിലാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ഓർമ്മയുണ്ടോ? 19 വയസ്സായപ്പോൾ ഓർമ്മയുണ്ട്. അന്നേരമൊക്കെ കരുണാകരൻ ഉണ്ടായിരുന്നു, ആന്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. എപ്പോഴും ആർക്കാ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് നോക്കിയിട്ടായിരിക്കും വോട്ട് ചെയ്യുക ചെറുപ്പകാലം തൊട്ട് ഇന്ന് വരെ? ചെറുപ്പകാലം തൊട്ടിട്ട് നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നല്ല ഗുണം ഉണ്ടാവുന്നു ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. കാരണം എൻ്റെ ഏട്ടനും വളരെ നല്ല കോൺഗ്രസ്സുകാരനാണ്, അമ്മ കോൺഗ്രസ്സുകാരിയാണ്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നാൽ രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ഇഷ്ടപ്പെട്ട നേതാവ് ആരാ രാഷ്ട്രീയ പാർട്ടികളിലെ? ഇഷ്ടപ്പെട്ട നേതാവ് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ രാഹുൽ ഗാന്ധിനെ ഇഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട് മത്സരിക്കുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, അറിഞ്ഞ പേപ്പറിൽ വന്നിട്ടുണ്ട്. വിജയിക്കോ? വിജയിക്കാൻ മതി, കാരണം അത്ര നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ്. കുറച്ചധികം പഴക്കമുള്ള തിരഞ്ഞെടുപ്പ് ഓർമ്മകളാണ്. എന്നാൽ അത്രയും മനോഹരമാണ് ആനന്ദവനത്തിലെ ഈ അമ്മമാരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ക്യാമറ പേഴ്സൺ സജി തറയലിനോടൊപ്പം മേഘ്ന മുരളി, കേരള വിഷയ ന്യൂസ്, കോഴിക്കോട്.